നമസ്കാരം. ട്രാവൽ വിസ്നുവിൻ്റെ മറ്റൊരു കർക്കിടക ഔഷധ എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ എല്ലാ ദിവസവും വിശേഷിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പോലെ, ഇന്ന് വളരെയേറെ വിശേഷപ്പെട്ട ഒരു ഔഷധ സസ്യത്തെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദൈവത്തിൻ്റെ ഭാഗ്യമുണ്ട് ധാരാളം കാണുന്ന ഒരു സസ്യമാണിത്. ഇതിൻ്റെ മറ്റൊരു സവിശേഷത കൂടെ ഉണ്ട്, ഇത് പാവപ്പെട്ടവൻ്റെ അമൃതാണ്. നമ്മൾ പണ്ട് പാലാഴി മധുരം നടത്തി അമൃത ഘടന എടുത്തപ്പോഴേക്കും അത് ദേവന്മാർക്കും അസുരന്മാർക്കും ഒക്കെ പ്രാപ്തമായ സംഗതികളാണ്. ഇപ്പോഴാണെങ്കിലും വളരെയേറെ വില കൂടി അമൃതിന് സമാനമായിട്ടുള്ള ആയുസിനെ നീട്ടി കിട്ടാനായിട്ട് ലക്ഷങ്ങളോ അല്ലെങ്കിൽ ആയിരങ്ങളും പതിനായിരങ്ങളും ഒക്കെ വിലയുള്ള ധാരാളം മെഡിസിനുകൾ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അസുഖങ്ങളെക്കാൾ ഉപരി കൂടുതലായിട്ട് ഇപ്പോൾ ആശുപത്രികളാണ് കൂടുതലായിട്ടുള്ളത്. ആശുപത്രികൾ അത്രയും കൂടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യർ അത്രമാത്രം രോഗാവസ്ഥയിലേക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ധാരാളം രോഗങ്ങൾ, ഓരോ ദിവസവും പുതിയ പുതിയ രോഗങ്ങൾ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും അതിന് അഡിക്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദശാബ്ദം മുമ്പ് വരെയൊക്കെ ഈ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ വളരെ വിരളമായിട്ടുള്ള സംഗതിയാണെങ്കിൽ ഇന്ന് ചെറിയ കുട്ടികൾക്ക് വരെ എടുത്തു നോക്കി കഴിഞ്ഞാൽ, എപ്പോൾ ഒരു 20 ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, പിന്നെ ധാരാളമായിട്ടുള്ള മറ്റ് പല പല അസുഖങ്ങൾ, പേരറിയാത്ത പുതുപുത്തൻ ന്യൂതന അസുഖങ്ങളൊക്കെ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ഈ പാവപ്പെട്ടവൻ്റെ അമൃതമായിട്ടുള്ള ഈ ഔഷധ സസ്യത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെയേറെ പ്രാധാന്യമുള്ള, വളരെയേറെ വിശേഷപ്പെട്ട, നമ്മൾക്ക് എല്ലാവർക്കും വളരെ പുച്ഛത്തോടുകൂടി നോക്കി കാണുന്ന, റോഡ് സൈഡിലും പാതയോരങ്ങളിലും സകല കാട്ടിലും മേടിലും സകല സ്ഥലങ്ങളിലും മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിലുള്ള ബസ് സ്റ്റാൻഡുകളുടെ പരിസരത്ത് പോയി കഴിഞ്ഞാൽ ഇത് എല്ലായിടത്തും അവിടെ എല്ലായിടത്തും ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള വളരെ വിശേഷപ്പെട്ട ഒരു സസ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങളീ സസ്യത്തെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് കണ്ടില്ലേ, ഇതാണ് സസ്യം, എന്താണ് എന്ന് മനസ്സിലായോ നിങ്ങൾക്കിത്? ഇത് മറ്റൊന്നുമല്ല നമ്മുടെ തഴുതാമ, നമ്മുടെ സാധാരണ തഴുതാമ. പക്ഷേ സാധാരണ തഴുതാമ എന്ന് പറഞ്ഞ് നമ്മൾ പുച്ഛിച്ച് കളയേണ്ട, ഈ തഴുതാമയുടെ ഇതൊരു നിലം പറ്റി വളരുന്ന ഒരു വള്ളിച്ചെടിയാണ്. ഇങ്ങനെ വളർന്ന് വളർന്ന് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ പോകും. ഒരു ചെറിയ തണ്ട് കൊണ്ട് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം യഥേഷ്ടം വളർന്നോളും. വലിയ പരിചരണമൊന്നും ആവശ്യമില്ലാതെ അല്പം നിർവേശിച്ചൊക്കെ ഉള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ, ഇവൻ നിർവേശിച്ചില്ലാത്ത സ്ഥലമാണെങ്കിലും ഉണങ്ങിയ സ്ഥലങ്ങളൊക്കെ ആണെങ്കിലും തഴുതാമ നന്നായിട്ട് എല്ലാ സ്ഥലത്തും ഇത് നന്നായിട്ട് വളർന്നുകൊള്ളും. ഇത് വെള്ള, ചുവപ്പ്, ഇളം നീല, ഇളം പച്ച കളറുകളിലാണ് മോസ്റ്റ്ലി ഉണ്ടാകുന്നത്. വെള്ളത്തഴുതാമയും ചുവന്ന, ഇത് ചുവന്നതാണ്. ചിലതിൻ്റെ ചുമന്ന ടൈപ്പുള്ള ഇലകളും വരാറുണ്ട്. വെള്ളത്തഴുതാമയും പിന്നെ ചുവന്ന തഴുതാമയുമാണ് നമുക്ക് ധാരാളമായിട്ടുള്ളത്. ഈ സസ്യം ധാരാളമായിട്ട് അവൈലബിൾ ആണെങ്കിൽ ആരും ഇതിനെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അമൃതിന് സമാനമായിട്ടുള്ള, അല്ലെങ്കിൽ അമൃതിനേക്കാൾ കൂടുതൽ, അമൃതിൻ്റെ ഗുണം എന്താണ്? ആയുസിനെ നമ്മളെ പിന്നെ ചിരഞ്ജീവികളാക്കി മാറ്റുന്നതാണ് അമൃത. അല്ല, അത് നമുക്ക് ഭൂമിയിൽ സാധ്യമല്ല. എല്ലാവർക്കും ജനിച്ചാൽ ഒരിക്കലും എല്ലാവരും മരിക്കാം. പക്ഷേ നമ്മുടെ ആയുസിനെ നീട്ടി ലഭിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആരോഗ്യവാന്മാരായിരിക്കണം. നമുക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മരുന്നാണ് ഈ തഴുതാമ എന്ന് പറഞ്ഞ ഈ ഒരു ചെറിയ ചെടി. തഴുതാമയുടെ ഇല ഒന്ന് നോക്കിക്കണ്ട് മനസ്സിലാക്കിയുള്ളൂ. തഴുതാമയില കണ്ടില്ലേ, ഇതാണ് ഈ വള്ളി. ഇങ്ങനെ വള്ളി കണ്ട് ഇപ്പോഴും തഴുതാമ അറിയാതില്ലാത്ത ധാരാളം ആളുകൾ ഉണ്ടായിരിക്കാം. അവർക്ക് വേണ്ടി ഒന്നുകൂടെ കാണിക്കുകയാണ്, ഇതാണ് തഴുതാമ. ഇതാ ഇങ്ങനെയാണ് വളരുന്നത്. എല്ലാം പറ്റി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നമ്മുടെ മിക്കവാറുള്ള ബസ് സ്റ്റാൻഡുകളിലെ റോഡിൻ്റെ സമീപ പ്രദേശത്തൊക്കെ ഈ തഴുതാമ ധാരാളമുണ്ട്. ധാരാളം അസുഖങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള ഒരു മരുന്നാണ് ഇത്. ചരക സംഹിതയിൽ ഈ തഴുതാമയെക്കുറിച്ച് ധാരാളമായിട്ട് പിന്നെ വിവക്ഷിക്കുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്. ഇതിന് പുനർനവ എന്നാണ് സംസ്കൃതത്തിൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പുനർനവ, അതായത് ഒരു പുനരുജ്ജീവനത്തിൻ്റെ പാത നമുക്ക് ജീവിതത്തിലേക്ക് വെട്ടിത്തെറന്നു തരുന്ന ഒരു ഒരു സസ്യമാണ് ഈ തഴുതാമ. ധാരാളം അസുഖങ്ങൾ, ഞാൻ പറഞ്ഞു, ധാരാളം അസുഖങ്ങൾക്ക് ഇത് ഫലവത്തായ ഇതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുകയാണ്, മദ്യപിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവരത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മൾ കണ്ടമാനം ആളുകളൊക്കെ ഈ മദ്യപിച്ച് കഴിഞ്ഞിട്ട് കണ്ടമാനം പൂസൊക്കെ ആയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് കെട്ടുവിടാനായിട്ട് ഈ തഴുതാമയുടെ ഈ ജ്യൂസ് അല്പം ഉണ്ടാക്കിയിട്ട് അരച്ച് അത് ഒരു ജ്യൂസ് പോലെയാക്കി അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര മാത്രം പൂസായാലും വേഗം, വളരെ വേഗമൊക്കെ നമ്മളെ കെട്ടുവിട്ടു. അതായത് നമ്മുടെ പൂസറിയും നമ്മൾ നോർമൽ ലെവലിലേക്ക് വരും. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പാർട്ടിയിലോ ഫംഗ്ഷനിലോ അവിടെയൊക്കെ പോയിട്ട് ധാരാളം കഴിക്കുന്ന ആളുകളുണ്ടായിരിക്കും. കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേനും വേറെന്തെങ്കിലും നമ്മൾ സ്വാഭാവിക നിലയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ വളരെ ഈസിയാണ് ഈ തഴുതാമയുടെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട്, തഴുതാമയുടെ ജ്യൂസ് ഉണ്ടാക്കി അരച്ച് കലക്കി അത് കുടിക്കുക. സമൂലം ഉപയോഗിക്കാം. വേര, പൂവ, കായതണ്ട എല്ലാം ഉപയോഗിക്കാം. ഒരു ദോഷമുള്ള സസ്യമാണ് ഇത്. എഡിബിളാണ്, എന്ത് ഈസിയായിട്ട് കഴിക്കാവുന്ന സസ്യമാണ്. അപ്പോൾ അങ്ങനെ ഇതുണ്ട്. രണ്ടാമത്തെ ഞാൻ പറയുകയാണ്, വീട്ടോളാനുള്ള സ്പെഷ്യലായിട്ട് പറയുകയാണ്, ധാരാളം കുടിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കാലക്രമേണ അവരുടെ കുടി നിർത്തുവാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇതിങ്ങനെ ഗ്രാജുവലി ഗ്രാജുവലി ധാരാളം എല്ലാ ദിവസവും തഴുതാമ തോരന, തഴുതാമ സൂപ്പ്,
സരിതാമ കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാജുവലി എന്ത് സംഭവിക്കും? അവർക്ക് മദ്യപാനത്തോടുള്ള ആസക്തി ഇല്ലാതാകുമെന്ന് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അത് പഠനങ്ങൾ തെളിയിച്ചാണെങ്കിലും തെളിയിച്ചില്ലെങ്കിലും തരിതാമയുടെ ജ്യൂസും അല്ല തരിതാമയുടെ സൂപ്പും തരിതാമയുടെ തോരനൊക്കെ വെച്ച് കഴിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല. അത് അങ്ങനെ സംഭവിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ധാരാളം സവിശേഷതകളുള്ള ഒരു ചെടിയാണ് ഈ തരിതാമ. നമ്മുടെ രക്തക്കുറവ് മാറ്റും, ക്ഷീണം മാറ്റും, നീർക്കെട്ട് മാറ്റും, നമുക്ക് ഭയങ്കരയേറെ ഊർജ്ജസ്വലത നൽകും. അതിലുപരിയായിട്ട് നമുക്ക് ധാരാളം എന്താ പറയുക, ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ വർദ്ധിപ്പിക്കും, രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും. ഇപ്പോൾ ന്യൂജൻ പനികൾക്കൊക്കെ ഉത്തമമായിട്ടുള്ള ഒരു മരുന്നാണ് ഈ തരിതാമ. ഇത് നമുക്ക് തോരൻ വെച്ച് കഴിക്കാം. തരിതാമ തോരൻ എല്ലാ ദിവസവും കഴിച്ചാലും യാതൊരു പ്രോബ്ലവും ഇല്ല. തരിതാമയുടെ പിന്നെ ഇത് ഇട്ട് ഇലയിട്ട് വെള്ളം കുടിക്കാം. നമുക്ക് നോക്കിയിട്ട് വരാം തരിതാമ എങ്ങനെയാണ് വളരുന്നത്, ഏത് തരത്തിലാണ് പടർന്ന് പന്തലിച്ച് പോകുന്നത്, അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് തരിതാമ ശേഖരിച്ചാൽ നമുക്ക് ഇത് തൊട്ടടുത്ത് തന്നെയാണ്, എൻ്റെ വീടിൻ്റെ തൊട്ടും മുറ്റത്ത് നിൽപ്പുണ്ട്. അവിടുന്ന് പറിച്ചുകൊണ്ട് വന്നാണ്, നമുക്ക് നോക്കിയിട്ട് നമുക്ക് തിരികെ വരാം. തഴുതാമ, ഇതിനെ ചില സ്ഥലങ്ങളിൽ തമിഴാമ എന്നും വിളിക്കാറുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോഴും സുലഭമായി കാണുന്ന ഒരു സസ്യമാണ് തഴുതാമ. സംസ്കൃതത്തിൽ ഇതിനെ പുനർനവ എന്ന് പറയുന്നു. ഇതിൻ്റെ ശാസ്ത്രനാമം ബോവർഹാവിയ ഡിഫൂസ എന്നുള്ളതാണ്. വെള്ള, ചുവപ്പ് എന്നുള്ള കളറുകളിലാണ് ഇത് കാണപ്പെടുന്നത്. എന്നാൽ ഇളം നീല, ഇളം പച്ച നിറത്തിലുള്ള തമിഴാമയും അല്ലെങ്കിൽ തഴുതാമയും അപൂർവമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് നിലം പറ്റി വളരുന്ന ഒരു ചെടിയാണ്. ഇത് തോരൻ വെച്ച് കഴിക്കാൻ അത്യുത്തമമാണ്. അതീവ വിശിഷ്ടവും ഗുണപ്രദവും ഔഷധ മൂല്യമുള്ളതാണ് തഴുതാമ എന്ന് പറഞ്ഞ ഈ സസ്യം. പല സ്ഥലങ്ങളിലും തഴുതാമ ഉണ്ടെങ്കിലും പലർക്കും ഇതിൻ്റെ ഔഷധ മൂല്യത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് അറിയാതെ പോകുന്നു. ഈ കർക്കിടക മാസത്തിൽ ഒരു ദിവസമെങ്കിലും തഴുതാമ ഉപയോഗിക്കുക, അല്ലെങ്കിൽ തഴുതാമയുടെ തോരൻ വെച്ച് കഴിക്കുക, തഴുതാമ സമൂലം കഴിക്കുക എന്നത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ്. ചരക സംഹിതയിൽ ചർമ്മരോഗത്തിനും നേത്രരോഗത്തിനും ഉറക്കമില്ലാമയ്ക്കും വളരെ ഉത്തമമായ ഔഷധമായിട്ടാണ് തഴുതാമയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇത് ഹൃദ്രോഗത്തിനും പ്രമേഹത്തിനും മൂലക്കുരുക്കും മൂലക്കുരുവിനും അത്യുത്തമമായ ഔഷധമായി ചരക സംഹിതയിൽ പറയുന്നു. നമുക്ക് ഇതിൻ്റെ ചില സവിശേഷതകൾ പറയാം. ഇത് രക്തക്കുറവ് മാറ്റും, നീർക്കെട്ട് മാറ്റും, വേദന മാറ്റും, രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും. തഴുതാമ വെള്ളം കുടിച്ചാൽ മൂത്രതടസ്സം മാറും, ധാരാളം വിശപ്പുണ്ടാകും, ഹൃദയത്തെ കാക്കും, തടി കുറയ്ക്കാൻ സഹായിക്കും, കിഡ്നി സ്റ്റോണിനെ അലയിക്കും, കഫമുള്ള ചുമ മാറും, വായ്പുണിനെ അകറ്റും, ഇമ്മ്യൂണിറ്റി കൂട്ടും, നമ്മുടെ ഉന്മേഷം വർദ്ധിപ്പിക്കും, കോൺസ്റ്റിപ്പേഷനെ ഇല്ലാതെയാക്കും, സ്ത്രീകൾക്കുണ്ടാകുന്ന എല്ലാ മൂത്രാശയ രോഗങ്ങൾക്കും അത്യുത്തമമാണ്. അതിലെല്ലാം ഉപരി ആമവാദത്തിന് ഇത് അതീവമായിട്ടുള്ള വളരെയേറെ വിശേഷപ്പെട്ട ഒരു ഔഷധമാണ്. ഇതിൽ ധാരാളം പൊട്ടാസ്യം നൈട്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത്രയൊക്കെ പോരെ ഈ നല്ല തഴുതാമ നമുക്ക് കഴിക്കുവാനായിട്ട് ഇത് പാവപ്പെട്ടവൻ്റെ അമൃതമായിട്ടാണ് സവിശേഷിക്കപ്പെടുന്നത്. കാരണം ആർക്കും ഒരു പൈസ പോലും മുടക്കാതെ എല്ലാ സ്ഥലങ്ങളും യഥേഷ്ടം സുലഭമായി ലഭിക്കുന്ന ഒരു വിലപ്പെട്ട ഔഷധമാണ് തഴുതാമ അല്ലെങ്കിൽ തമിഴാമ. ഇതിന് മറ്റൊരു ഗുണം കൂടിയുണ്ട്. ഇത് എല്ലാ ദിവസവും പിന്നെ പാകം ചെയ്ത് കൊടുത്താൽ പുരുഷന്മാർക്ക് മദ്യത്തോടുള്ള ആസക്തി കുറവാകുന്നു എന്ന് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൂടാതെ ധാരാളം മദ്യം കഴിച്ചു വന്ന് എന്താ പറയുക, ലെവലില്ലാതെ ബോധമില്ലാതെയുള്ള ആൾക്കാർക്ക് ആ മദ്യത്തിൻ്റെ കെട്ടിവിടാനായിട്ട് ഈ തഴുതാമ അരച്ച് പാല് ചേർത്ത് കൊടുത്താൽ വളരെ വേഗം മദ്യത്തിൻ്റെ ആ ലഹരി നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെ ചില പൊടിക്കൈകൾ കൂടി തഴുതാമ കൊണ്ട് നമുക്കുണ്ട്. അപ്പോൾ ഇത് പാവപ്പെട്ടവൻ്റെ അമൃതമായ തഴുതാമ മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക, ഇതിനെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുക, ഇതിൻ്റെ മൂല്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും തഴുതാമ മനസ്സിലായി കാണുന്നു കരുതുന്നു. തഴുതാമയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് മനസ്സിലായി കാണുന്നു കരുതുന്നു. കിഡ്നി സ്റ്റോണിനെ അലയിച്ച് കളയുന്ന, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ കൂട്ടുന്ന, നമ്മുടെ ചുമ ഇല്ലാതാക്കുന്ന, നമുക്ക് ഓർമ്മശക്തിയും ശക്തിയും നൽകുന്ന, നമുക്ക് ഊർജ്ജസ്വലത പകർന്നു നൽകുന്ന തഴുതാമ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാവപ്പെട്ടവൻ്റെ ഈ സസ്യം, നമ്മുടെ പാവപ്പെട്ടവൻ്റെ അമൃത എന്നറിയപ്പെടുന്ന ഈ തഴുതാമ എല്ലാവരും മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനിയെങ്കിലും ഇതിനെ പറിച്ച് ചെറ്റിപ്പറിച്ച് ദൂരോട്ട് കളയാതെ, ഇത് ഞാൻ എവിടെ കണ്ട ചില ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്ന പറിച്ച് കളയത്, എവിടെ പശു ആടോ എവിടെ കണ്ടാലും അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണത്. നാൽക്കാലികൾക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് തഴുതാമയില, തഴുതാമയുടെ വണ്ടി വീരം തണ്ടു നോക്കി അവർ ധാരാളം കഴിക്കും ഇത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അതിനേക്കാൾ കൂടുതൽ പ്രയോജനപ്രദമുള്ള സംഗതിയാണ്. അപ്പോൾ തഴുതാമ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. എവിടെ കണ്ടാലും തഴുതാമയുടെ ഇല ഒടിച്ചിട്ട് ചെറിയ ചെറിയ സംഗതികൾ ഇട്ടിട്ടുണ്ട്. ഒടിച്ചിടുന്ന ഇല പറിച്ച് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മുടെ സാധാരണ സ്പീരി സാധാരണ ചീരത്തോരനൊക്കെ വയ്ക്കുന്ന പോലെ തന്നെ ചീരത്തോരൻ വെച്ച് കഴിക്കുക. നല്ല ടേസ്റ്റാണ് അതിന്, അണ്ടറജയായിട്ട് നമുക്ക് ഉണ്ടാക്കാം.
പിന്നെ അത് കൂടാതെ തന്നെ ഇത് വെറുതെ ഇതിൻ്റെ ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ്. ഓരോ അസുഖങ്ങളും ഇല്ലെന്നില്ല ഇല്ല എങ്കിലും നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ധാരാളം രോഗപ്രതിരോധ ശക്തി നൽകുന്ന ഒരു മരുന്നാണ് ഈ തഴുതാമ. ഈ തഴുതാമയുടെ വെള്ളത്തിൽ ഞാൻ എടുത്തു പറയുന്ന മറ്റൊരു പ്രത്യേകതയുണ്ട്, നമ്മളുടെ ഈ കാലത്ത് കാണുന്ന ഒരു ഈ ന്യൂജൻ പനികൾക്ക് ഉത്തമമായ ഒരു പ്രതിവിധിയാണ് ഈ തഴുതാമ. അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ജ്യൂസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് തിളപ്പിച്ച വെള്ളത്തിലിട്ട് ഇതിൻ്റെ ഇല തിളപ്പിച്ച് കുടിക്കുക എന്നുള്ളതാണ്. എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക. അപ്പോൾ ട്രാവൽ ബിസ്നുവിൻ്റെ ഈ ഔഷധ സസ്യത്തെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. ഇത്തരത്തിലുള്ള മറ്റൊരു ഫലവത്തായിട്ടുള്ള പ്രയോജനപ്രദമായ മറ്റൊരു ഔഷധ സസ്യത്തിൻ്റെ വിവരണങ്ങളുമായിട്ട് നമ്മുടെ കർക്കിടക എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.